നമസ്കാരം. ട്രാവൽ അറൗണ്ട് ഇന്ത്യയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പിന്നെയും ബീച്ചിലെത്തി. ഒറീസയിലാണ്, ഒറീസയിലെ പൂരി. വിശാഖപട്ടണത്ത് നിന്ന് നേരെ ഭുവനേശ്വർ പിടിച്ചു. ആ വീഡിയോ നിങ്ങൾ കണ്ടതാണ്. അതിന് ശേഷം പിന്നെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഭുവനേശ്വർ ഒന്ന് കറങ്ങി, നൈസായിട്ടൊക്കെ ഒന്ന് കറങ്ങി. അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഭയങ്കര വലിയ സിറ്റിയാട്ടോ ഭുവനേശ്വർ. അത് കഴിഞ്ഞ് നേരെ ഇപ്പോൾ പുരിയിലെത്തി. പുരിയിലിതാ ഒരു റൂം ഹോട്ടൽ എടുത്തിട്ടുണ്ട്. ഗോപി പോലെ 250 എത്രയായിരുന്നു, 300 അല്ലേ, 300 രൂപയ്ക്ക് ഒരു ഹോട്ടൽ കിട്ടി. നല്ല കുഴപ്പമില്ലാത്ത, അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ, നോൺ എ സി റൂം. അവിടെ റൂം എടുത്ത് ഫ്രഷായി അലക്കാനുള്ളതൊക്കെ ഇരുന്ന് അലക്കി. ഇപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയായി. ഞങ്ങളിതാ ഇവിടെ ഒരു ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് കുറച്ച് കാഴ്ചകളിലേക്ക് പോവാം. പുരി കാഴ്ചകൾ. ആക്ച്വലി പുരി ഒരു സ്പിരിച്വൽ ലാൻഡാണ്. ടൂറിസം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരു തീർത്ഥാടന കേന്ദ്രം, ഒരുപാട് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടൂറിസ്റ്റുകൾക്കായിട്ട് ഒരുപാട് ഹിഡൻ സ്പോട്ടുകൾ ഇവിടെ, നല്ല അടിപൊളി ഹിഡൻ ബീച്ചുകളൊക്കെ, ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് കിട്ടുമോ നോക്കാം. വൈശാഖിലെ നമ്മളെ ദീപക് ബ്രോനെ പോലെ ആരെങ്കിലും ഒരാളെ, ലോക്കലായിട്ടുള്ള ഒരാളെ കിട്ടിയാൽ നമുക്ക് പൊളിച്ചെടുക്കാം. ഹാപ്പി ഹാപ്പി. ഇഷ്ടംപോലെ ഒട്ടകം, കുതിര, അങ്ങനത്തെ ഈ സവാരിക്ക് പറ്റിയ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒട്ടകത്തിനൊക്കെ മാല കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുന്നവർക്ക് സുഖമാണ്. ഇവിടെ എന്താ പറയാ, ബീച്ചിന് അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ചുരുങ്ങിയ ചെലവിൽ ഇവിടെ എത്തിപ്പെടാനും പറ്റും. അത് കാര്യാട്ടോ, ഞാൻ വിചാരിച്ചില്ല ഇത്രയും നല്ല വലിയൊരു റെയിൽവേ സ്റ്റേഷൻ പുരിയിൽ ഉണ്ടാവുന്നത്. അത്യാവശ്യം നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ, വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു ഇതപ്പെട്ട ട്രെയിനുകളൊക്കെ, ഒരുപാട് ട്രെയിനുകൾ ഇങ്ങോട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പുരി എത്തിപ്പെടാൻ സുഖമാണ്. പിന്നെ ഒന്നുമില്ലെങ്കിലും ഭുവനേശ്വറിന് 70 രൂപക്ക് നല്ല അടിപൊളി ബസ്സിൽ, സെമി സ്ലീപ്പർ ബസ്സിൽ, പുഷ് ബാക്ക് സീറ്റൊക്കെ ഉള്ള ബസ്സിൽ നമുക്ക് ഇവിടെ എത്താം. ഓക്കെ. ഒരുപാട് അഡ്വഞ്ചർ, മറ്റേ ബുക്ക് ഹോളിഡേയ്സ്, നമ്മൾ മറ്റേ മലയോര മത്സരത്തിൽ നടത്തിയ ആ ബഗ്ഗി, ഓ മാഡ്, ഇത് കാണുമ്പോ കലിയ. അവിടെ കുറച്ച് പിള്ളേര് റോളർ സ്കേറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പൊളി വൈബ്, ഗുഡ്, നല്ലതാ. അതൊക്കെ നമ്മളെ നാട്ടിലും എല്ലാവരും ശീലിച്ചു വരുന്നത് നല്ലതാ. ഇവിടുത്തെ സീനറി നോക്കിയ വാ. നല്ലൊരു പാർക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളി. ഇതേതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇതൊന്നും എന്താ പറയുക, ടൂറിസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഇതൊക്കെ എല്ലാ ലോക്കൽസ്, ഇവിടെയൊക്കെ താമസിക്കുന്ന ഒരു വൈകുന്നേരം ഒരു ഒരു വൈബിന് വേണ്ടി ഇറങ്ങുന്ന ഒരു സ്ഥലം. കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആണ്. അതെ, നല്ല വൃത്തി ഗാർഡൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയാനല്ല. പൊളിയാക്കി വെച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ് കാര്യങ്ങളും എല്ലാമായിട്ട്, നല്ല വൃത്തിക്ക്. പിന്നെ ഒരുപാട് പേര് കളിക്കുന്നുണ്ട്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, പറയാതിരിക്കാൻ വയ്യ. ഒറീസ ക്രിക്കറ്റിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ സ്ഥലത്ത് കണ്ട്, എന്താ പറയുക, ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതെ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രിക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ മെയിൻ ബോളർ ഭുവനേശ്വർ കുമാർ. അതെ, ഭുവനേശ്വർ കുമാർ ഇന്ത്യൻ്റെ മെയിൻ ബോളറാണ്. ഇവിടുത്തുകാരനാണ്, ഇവിടുത്തുകാരനല്ല ഭുവനേശ്വർ, ഇവിടുന്ന് കുറഞ്ഞ ദൂരമേ ഉള്ളൂ. നമ്മൾ അവിടുന്ന് വന്നേ. അതെ, ഒറീസ എന്തേലും, ഇതേതോ ഒരു ഹോട്ടലാണ്, റിസോർട്ടാണ്. അതെ, അടിപൊളി. ഇതുപോലെ കുറേ റിസോർട്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ.
ചെറിയൊരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് റിസോർട്ടിൻ്റെ കണ്ട് പ്രോപ്പർട്ടിയാന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. അതെ, അവിടെ ഫെൻസൊക്കെ കെട്ടി ബ്ലോക്ക് ചെയ്തിട്ടാ. നീല നീല നീലാദ്രി ബീച്ച്, നീലാദ്രി ബീച്ച് ഇതാണ്ടോ നമ്മുടെ കോഴിക്കോട് കക്കയല്ലടാ, കാപ്പാട് ബീച്ച്. കാപ്പാട് ബീച്ച് ഇതുപോലെ പാർക്കൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അതെ ഇതിന്റെ ഏഴത്ത് അത് എത്തൂല. പക്ഷെ 50 രൂപ എൻട്രി ഫീസ് ഒരാക്കുണ്ട്, 50 or 100 അങ്ങനെ എന്തോ ഉണ്ട്. അതൊക്കെ കാണുമ്പോയാ. അങ്ങനെ ബീച്ചിൽ നിന്ന് കയറി, ബീച്ചിൽ നിന്ന് കയറി റോട്ടിലെത്തി. റോട്ടില് റോഡല്ല, ഒരു റെസിഡൻഷ്യൽ ഏരിയ അല്ല, റിസോർട്ടുകള്. അതെ, റിസോർട്ടുകളെ കൊണ്ടുള്ള അടി കേട്ടോ ഇവിടെ. ഫുൾ റിസോർട്ട്സ്. അതുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം എന്ന് വേണേൽ പറയാം. ലോക്കൽസ് ഇപ്പം കോവിഡ് ആയതുകൊണ്ട് റഷൊന്നുമില്ല, ആൾക്കാരൊക്കെ ഉണ്ട്. അതെ, ലോക്കൽസ് ഇതാ ഇതുപോലൊക്കെ തന്നെ ആസ് യൂഷ്വൽ. നമ്മൾ പോണ്ടിച്ചേരി എന്ന് പറഞ്ഞ പോലെ എത്ര വലിയ ഏരിയ ആണെങ്കിലും പാവപ്പെട്ടവന് ഇതന്നെ എന്നും അവസ്ഥ. പിന്നെ ഒരു ജർദാപ്പാൻ എന്നിട്ട് പറഞ്ഞിട്ട് ദീപക് ബ്രോ സജസ്റ്റ് ചെയ്തതാണ്, ഇവിടുത്തെ സ്പെഷ്യൽ പാനാണ്. പാനില്ലേ മറ്റേ നമ്മളെ മുറുക്കാൻ, മീട്ടൊക്കെ പോലത്തെ. ആ മീട്ടൊക്കെ പോലത്തെ അത് കഴിക്കണം, കഴിച്ച് നോക്കണം. ഇവിടെ കിട്ടുമെന്ന് അറിയില്ല, ഇവിടെ കിട്ടുമെന്ന് അറിയില്ല. ഓക്കെ, അങ്ങോട്ട് പോവാം, അതാണ് തോന്നുന്നു റോഡ്. ഇതൊക്കെ ഫുള്ള് ഓക്കെ. ഓ ജർദാപ്പാൻ പിസായ മെനക്ക് പത്താനായി. ഓ മൂപ്പര് ചുണ്ണാമ്പ് വേണോന്ന് ചോദിച്ചു. ചുണ്ണാമ്പൊന്നും വേണ്ട നമുക്ക്, നമ്മള് ജസ്റ്റ് ആ അതിന്റെ അതെ മീട്ടാപ്പാൻ പോലെ ആ ഒരു സംഭവം മാത്രം മതി. എന്തൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ആ എല്ലോ ഇട്ടോ, ഒന്നും നോക്കണ്ട, എല്ലാ സംഭവം ഇട്ടിട്ട്. എനിക്ക് തന്നെ ഈ ജർദാപ്പാനിൽ സാധനം മസ്റ്റ് ആയതുകൊണ്ട് ചുണ്ണാമ്പ്. ഇത് നമ്മ പറ്റിച്ചാട്ടോ, ഇതൊന്നുമില്ല. പക്ഷെ ഇതല്ല നമ്മൾ ഉദ്ദേശിച്ചത്, ഇതല്ല എനിക്ക് തോന്നുന്നത്. ആ പുകല വേണ്ടെന്ന് പറഞ്ഞ മൂപ്പര് മൊത്തത്തില് എന്തോ ആട്ടെ. അങ്ങനെ അവസാനം പിന്നെയും ബീച്ചിലെത്തി. പുറകില് സൺസെറ്റ് കാണുന്നുണ്ടോ, ചെറിയ സൺ ഒരു പൊട്ട് പോലെ, നൈസ് ഒരു സൺസെറ്റ്. അങ്ങനെ ഇന്നത്തെ സൂര്യാസ്തമയം പൂരി ബീച്ചിൽ, നാളത്തത് എവിടെയാണാവോ എന്തോ. ഇതല്ലേ ആവേശം. ഇവിടെ ഒരുപാട് എന്താ പറയുക, എല്ലാ കടയിലും ഈ നൂഡിൽസിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ, ചെറിയ മാഗി കുക്ക് ചെയ്ത് കൊടുക്കുന്ന പരിപാടി. ചെറിയ ചെറിയ സ്ട്രീറ്റ് ഫുഡ് കടകൾ, സ്ട്രീറ്റ് ഫുഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, നത്തിങ് സ്പെഷ്യൽ. ഈ മാഗിയും ഇത്ര കണ്ടില്ലേ, ലഡാക്കങ്ങോട്ടെല്ലാം പോയാല് അതെല്ലാം പറയുന്നേക്ക, അത് മാത്രമേ കിട്ടൂ എന്ന് പറയുന്നു. ആർമിന്റെ ക്യാൻറ്റീൻ ഉണ്ട് അവിടെ, അത്യാവശ്യം വില കുറച്ചിട്ടുണ്ട്. ഒരു സെറ്റപ്പിന് 5 രൂപയുടെ നൂഡിൽസിന്റെ പാക്ക് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. 5 രൂപന്റെ നൂഡിൽസ് പോലെ ഒന്ന് കുക്ക് ചെയ്യുമ്പോഴേക്ക് 30 രൂപ ആവും. നമ്മളെന്താളാട്ടോ, എന്താവശ്യം ഉണ്ടെങ്കിലും മുപ്പര എന്താ കേട്ടാ ഈ പൂരി. ഈ രാംനാഥ് കോവിന്ദിന്റെ നേറ്റീവ് പ്ലേസ് ഇതാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്, കാരണം എനിക്ക് അറിയില്ല അതിനെ കുറിച്ചൊന്നും, അതുകൊണ്ട് അധികം പറയില്ല. കാരണം ഈ മൂപ്പരെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. നല്ല അടിപൊളി ചായ പൊളി. ₹20 നല്ല പക്കോട പറഞ്ഞു. ₹20 വാങ്ങി പക്ഷേ കയ്യിൽ വാങ്ങുന്നേ. 20 വാങ്ങുന്നേ
പൈസ അച്ഛൻ വാങ്ങി കയ്യിൽ വെച്ചിട്ട് സാധനം ഇതുവരെ തന്നില്ല. ഫ്രഷ് വരും, ഫ്രഷ് വരും ഇപ്പോ. യാ പൊളി സാധനം. അതന്നെ ഫ്രഷ് നമുക്ക് വേണ്ടി. തൂക്കുന്ന പരിപാടി ഒന്നും ഇല്ല കേട്ടോ. കട്ടിയില്ല വാങ്ങിയോ. ക്യാമറ വരൂ, ക്യാമറ വന്നിരിക്കുന്നു. ഇനി ക്യാമറ കൊന്ന് തരൂ. പക്കോട കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു എഗ്ഗിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് അത് കിട്ടുന്നോ. ഓ റൂമിന്റെ അവസ്ഥ കണ്ടില്ലേ, ഫുൾ ഡ്രസ്സാണ്, ഫുൾ ഡ്രസ്സ്. അങ്ങനെ ഇനിയിപ്പോൾ രാത്രിയായി. ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു. നാളെ പുരിയിലുള്ളൊരു പ്രശസ്തമായൊരു സ്ഥലമുണ്ട്, സൺ ടെമ്പിൾ. അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. അപ്പോൾ എല്ലാവർക്കും നാളെ കാണാം. ബൈ. ഒരു സെക്കൻഡ്, വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ.